ഈ വീഡിയോ കണ്ടിരിക്കുന്ന സുന്ദരമാരെ സുന്ദരികളെ എല്ലാവർക്കും പുതുതാങ്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീൻ വളർത്തൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? പക്ഷെ അതിനുള്ള ടാങ്കും അതുണ്ടാക്കലും കുറച്ച് പണിയും കുറച്ച് ചെലവേറിയ കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാല്, ചെലവ് കുറഞ്ഞ രീതിയിൽ ചുരുങ്ങിയ കാശിൽ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി അക്വേറിയം അല്ലെങ്കിൽ ഒരു ടാങ്ക് ഉണ്ടാക്കാന്നാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മുടെ ഈ ചെലവ് കുറഞ്ഞ ടാങ്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് മൂന്ന് പീസ് തെർമോകോള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 40 രൂപ വെച്ച് മൂന്നെണ്ണാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. സാധാരണ കട്ടിയുള്ളതല്ല, നല്ല കട്ടിയുള്ള രീതിയിൽ കണ്ടില്ല, ഇത്രയും കട്ടിയുള്ള മൂന്ന് തെർമോകോളിന്റെ പീസ്. പിന്നെ നമ്മള് സിമെന്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സിമെന്റ് 30 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് രണ്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങള് ഈ ടാങ്ക് ഉണ്ടാക്കാനായിട്ട്. എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ നമുക്ക് അക്വേറിയത്തിന്റെ ആദ്യം അതിന് ബേസ് ഉണ്ടാക്കണം. അപ്പൊ ബേസിന് വേണ്ടി നമുക്ക് ആദ്യം കട്ടിയുള്ള ഈ തെർമോകോള് നമുക്ക് ബേസ് ആയിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് അടിവയ്ക്കാം. അപ്പൊ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് ഈ നാല് സൈഡിലേക്കും ഓരോ ഷീറ്റ് വെക്കണം. അപ്പൊ നമ്മൾ ചെയ്യണം എന്താ വെച്ചാല് ഈ തെർമോകോളുകളെ നേരെ പകുതിയാക്കും, എന്നിട്ട് ഈ സൈഡുകൾ ഇങ്ങനെ വെച്ചുനോക്കും. അപ്പൊ നമുക്ക് ടാങ്കിന്റെ സൈഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് ഒരു ഷീറ്റിനെ രണ്ടാക്കി ഭാഗിക്കാൻ പോകണ്ട, കട്ട് വെച്ച് മുറിക്കാൻ പോണ്. അപ്പൊ ഇത് നമുക്ക് ആവശ്യമുള്ള രണ്ട് സൈഡ് ഓക്കെ ഇടുന്നിട്ടാ. ഇനി നമുക്ക് അപ്പുറത്തെ രണ്ട് സൈഡിനോട് കൂടി കട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ടാങ്കിന്റെ അടുത്ത സൈഡിലേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ട. അപ്പൊ നമ്മുടെ ബേസ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാല് മൂലയ്ക്കുള്ള സൈഡുകൾ നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഒട്ടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ തെർമോകോളും ജസ്റ്റ് ഒന്ന് ഒന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലെവിക്കുള്ള ചുട്ടിക്കാൻ നോക്കണ്ട. ഇതിന്റെ പകുതി ഉണ്ടാ അവന് പറ്റി. ഗൈസ്, അപ്പൊ നമ്മുടെ ടാങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇതൊന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് ഉണക്കാൻ വെക്കാം. കുറച്ചു നേരം ഗൈസ്, അപ്പൊ നമ്മുടെ ടാങ്ക് നമ്മൾ ഉണക്കാൻ വെച്ചിട്ട് 2 മണിക്കൂറായി ഇരിക്കാട്ടാ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ കിടക്കാം. സിമെന്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോ സിമെന്റ് തേക്കാൻ ഞാൻ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് നമ്മളെ സംഗീത വച്ചാണ് ഏൽപ്പിക്കണ. സംഗീത സിമെന്റ് തേക്കാൻ അറിയില്ല. അല്ലാണ്ട് അല്ലാണ്ട് തേക്കാൻ അറിയാം. നമ്മളത് കുറുക്കിയെടുത്ത സിമെന്റ് നമ്മളത് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ടാങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കാൻ പോകണ്ട. അപ്പൊ ആദ്യം ഭാഗത്തടിയാക്കണം. നമ്മളകത്ത് ഫുള്ള് സിമെന്റ് അടിച്ചു കഴിഞ്ഞു. ഇനി പുറത്തടിക്കാനുള്ള തന്ത്രപാടിലാണ്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫിഷ് ടാങ്ക് ഡെക്കറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് ഒരു പ്രത്യേക ഡിസൈൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഇനി കൊറിയർ റെഡി ആയിട്ടുണ്ട്. നമ്മളത് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചുള്ള ഒരു കളറും പിന്നെ സൈഡിൽ ചെടിയൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. അപ്പൊ ഗായ്സ് നമുക്ക് നമ്മുടെ കൊറിയത്തില് വെള്ളം ഒഴിച്ചിട്ട് മീൻ ഇട്ട് തുടങ്ങണം. അപ്പൊ നമ്മുടെ ബാഗിലേ വെള്ളം നിറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതില് നീരിട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളം പോകാൻ നോക്കാട്ടാ. അടിപൊളി അല്ലേ. വെള്ള കളറൊന്നും ഇപ്പോൾ സൂപ്പർ ആയിരുന്നു. നമുക്ക് ഈ ടാങ്കി കുറച്ച് ആ സോള ഇട്ട് കൊടുക്കാട്ടാ. സത്യ കൈകൊണ്ടിട്ട് ഇത് ബിഗ് ഗിയർ അടിക്കണ്ട. നമ്മുടെ 150 രൂപയുടെ ടാങ്കിക്ക് നമുക്ക് നമ്മുടെ കുറച്ച് ഫൈറ്റ്സും കൂടി ഇട്ട് നോക്കാട്ടോ. നമ്മൾ ഇട്ടപ്പോ തന്നെ എടുക്കും, അധികം നേരം വെക്കാൻ പറ്റില്ല. എങ്ങനെ നോക്കാം നമുക്ക് ടാങ്കിൽ ഇട്ടിട്ട് പറഞ്ഞില്ല ഗൈസ്. അപ്പൊ നമ്മള് വെറും 150 രൂപ കൊണ്ടാണ് നമ്മൾ ഈ അക്കോറി ഉണ്ടായിട്ടുള്ളത്. വെറും തെർമോക്കോളും സിമെന്റും കൊണ്ട് മാത്രമാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറയണെങ്കിൽ നമ്മള് അത്യാവശ്യം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കയ്യിലും ഇതിനൊക്കെ മാച്ച് ആയിട്ട് നമ്മള് അക്കോറി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിലും കുറച്ചുകൂടി നല്ല ഐഡിയകൾ നിങ്ങളിലുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാന്നുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോട്ടോ. ഓക്കെ.